നമ്മുടെ പി കെ ബഷീർ എം എൽ എ ഉണ്ടല്ലോ ലീഗിന്റെ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ഏറനാട് എം എൽ എ, ഏറനാട് എം എൽ എ നമ്മുടെ വലിയ നേതാവാണ് ലീഗിന്റെ നേതാവ്, നമ്മുടെ പഴയ വലിയ സീതിഹാജിയുടെ മകനും, സീതിഹാജിയുടെ മകനല്ല പുള്ളി, തീപ്പൊരി പ്രാസംഗികനും വിഷയങ്ങൾ പിന്നെ പഠിച്ച് നിയമസഭയെ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് എം എം മണിയാണ് അദ്ദേഹം കളിയാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പ് നിറത്തിന് കറുത്ത പർദ്ദയെല്ലാം ഭയങ്കര പേടിയാണ്, ഇക്കണക്കിന് ഈ എം എം മണി സംസ്ഥാന സമിതി യോഗത്തിന് ഇല്ലുമ്പോൾ മുഖ്യമന്ത്രി എന്തുമാത്രം പേടിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ മുഖവും കറുപ്പാണ് കണ്ണും കറുപ്പാണെന്നാണ്. ഒരാളിനെ അതിനുള്ള നിറത്തിൻ്റെ പേര് പറഞ്ഞാൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു പിഴവില്ലേ ശരിക്കും? അല്ലാതെ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് എന്തോ ഒരു തലതല മറ്റേ കാണർ പിന്നെ കണ്ടില്ലേ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത്, അതുപോലെ തന്നെ പിന്നെ എം ഷാജി, ഇപ്പോ ബഷീർ, അപ്പൊ ഇവർക്ക് എന്ത് പറ്റി? സാധാരണ രീതിയിൽ മുസ്ലിം ലീഗിലെ എം എൽ എമാർ അങ്ങനെ എല്ലാവരും വളരെ പാർട്ടിക്ക് ഒതുങ്ങി വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. എനിക്ക് തോന്നി ഭരണമില്ലാതെ വന്നപ്പോൾ അവർക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, അപ്പൊ അവരുടെ മാനസിക നില പരിശോധിക്കുന്നത് എന്തായിരിക്കും? കാരണം ബഷീറിനെ എനിക്ക് നന്നായിട്ട് പേഴ്സണൽ ആയിട്ട് എനിക്ക് എന്റെ സുഹൃത്തുമാണ്. ബഷീർ ഒരിക്കലും അങ്ങനെ പരിധി വിട്ടു പോകുന്ന ഒരാളായിരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വളരെ മോശമായ ഒരു, കാരണം നിറത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൽ ഇത്രയും ഒരു കറുപ്പന്മാരുണ്ട് പിന്നെ അല്ലേ എല്ലാം. പിന്നെ ചില ആളുകൾ പിന്നെ നല്ല നടക്കുന്നു, കാണും സുന്ദരകുട്ടപ്പന്മാരുണ്ട്, പക്ഷേ കറുപ്പന്മാരുണ്ട്. പക്ഷെ നമ്മളിനി അവരുടെ പേരെടുത്തപ്പോ പറയുന്നില്ല. അപ്പൊ ബഷീർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതുപോലെ അധികാരമില്ലാത്തതുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? അത് രസകരമായ കാര്യം, ആ വേദിയില് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ബാണക്കാട് സാധിക്കൽ ശിയാത്തങ്ങളും ഉണ്ട്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ആർക്കും തങ്ങളെ ഒരു ബഹുമാനമില്ല, വിലയില്ല. സാധാരണ തങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയില് മാത്രമല്ല തങ്ങൾ ഇരിക്കുന്നിടത്ത് അടുത്തുപോലും പോയി ഇങ്ങനെ സംസാരിക്കും, വളരെ ഭയവ്യക്തി ബഹുമാനത്തോടെ. കാരണം ഈ തങ്ങൾ എന്ന് പറയുന്നത് തലമുറ രാഷ്ട്രീയ നേതാവ് കൂടിയില്ല, അല്ല തലമുറകൾ മാറി മാറി വരുമ്പോൾ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് തങ്ങൾ എന്ന് പറയുന്ന ആ ഫാമിലി. അപ്പോ രാഷ്ട്രീയ നേതാവ് മാത്രമല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിനോട് ഉണ്ട്. അങ്ങനെ ഒരാളുടെ പ്രസരത്തിൽ പറയാന്ന് പറഞ്ഞാൽ അത് സംതിങ് റോങ്, എന്തോ ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നു ഈ തലമുറകൾ മാറി മാറി വരുമ്പോൾ അവരെ അംഗീകരിക്കുന്നതിനകത്ത് ചില പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കും, ഉണ്ടോ? പക്ഷെ സീതിഹാജി ഒന്നും ഇങ്ങനെ ആക്ഷേപിച്ച് പറയില്ലേ, സീതിഹാജി തമാശ രൂപത്തിൽ ചില പുള്ളിയുടെ തമാശകളെ ഉള്ളു പറയൂ. അപ്പം നമുക്കറിയാം ഞങ്ങളുടെ അസംബ്ലിയിലുള്ളപ്പം നമ്മുടെ പിന്നെ റിട്ടയർ ഗ്രൂപ്പിൽ വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ രീതിയുണ്ട്. പിന്നെ എം പി രാഘവനും സീതിഹാജിയും കൂടെ ചേർന്ന് കഴിഞ്ഞാലുള്ള തമാശയ്ക്ക് കയ്യും കണക്കില്ലായിരുന്നു, അതൊരു വലിയ രസമായിരുന്നു. ഞങ്ങൾ സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വരപ്പെടും, അത് വേറെ. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള പി കെ ബഷീർ എനിക്ക് അറിയാൻ വളരെ നല്ല മാത്രമേ എനിക്ക് ബഷീറിനോടുള്ള ബഹുമാനം തോന്നിയത്. അത് കെ എം മാണി ബഡ്ജറ്റ് അവതരിക്കുന്ന സമയത്ത് ആളെല്ലാം കൂടി ചാടിക്കേറി പിന്നെ മാണിയുടെ അടുത്ത് വന്ന് തട്ടിപ്പറിച്ച് മാണിയുടെ ദേഹത്ത് ഉപദ്രവിച്ചു എന്നുള്ള സ്ഥിതി വന്നപ്പോ ബഷീർ ഓടി വന്ന് ബഷീർ ഒരു നിൽപ്പിക്കാൻ നിന്നു. നല്ല അജാബാവൂല്ലേ, നല്ല അടിയും. എന്നിട്ടാണ് നമ്മുടെ പിന്നെ സി പി ഐയിൽ ഒരു വനിതാ എം എൽ എ ഉണ്ടല്ലോ ഇടുക്കിക്കാരി, ബിജിമോൾ എന്നൊരു തള്ളു തള്ളി. അപ്പൊ പറഞ്ഞു പീരുമേട എം എൽ എ, പീരുമേട വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കൈ വെച്ച് ആ തള്ളി, ആ കൈയെ ഒരു നാലുപേരൊന്നും പിടിച്ചാടുന്ന ബഷീറിന്റെ കൈ എന്നാണ് അങ്ങനെ ഒരു നിൽപ്പ് നിൽക്കുകയായിരുന്നു മാണി സാറിന്റെ തൊട്ടടുത്ത്. എത്ര പേര് വന്നാലും ഞാൻ ഏറ്റവും എന്നുള്ള മട്ടിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് വന്നതെന്ന് ഇപ്പൊ ഇത് കേട്ടപ്പോ എനിക്കും ഒരു അതിശയമായിട്ടിരിക്കുകയാണ്. ഒരിക്കലും ബഷീർ അങ്ങനെ വേലിയാടി കളിക്കുന്ന ഒരു പശുവല്ല. അതെ അത് പറയാം, അതാണ് ഇപ്പൊ ആദരം. ഏതായാലും ഇതിന് ഇത് ആവർത്തിക്കാൻ പാടില്ല, പി കെ ബഷീറിനെതിരെ കേസെടുക്കണം. കേസെടുക്കണം, കാരണം ഒരാളെ ഇങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കുഴപ്പമാണോ, എം എം മണിയുടെ കുഴപ്പമാണോ, അദ്ദേഹം കറുപ്പായി പോയതിന്? കറുപ്പിന് ഏഴകല്ലേ, ഏഴകാണല്ലേ. എത്രയെന്നാലും ശരി, കറുപ്പെന്ന് പറയുന്നത് നമ്മുടെ ആദിമ മനുഷ്യന്റെ നിറരൂപമാണ്. എന്തായിരുന്നു ആഫ്രിക്കയിലാണല്ലോ നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും പൂർവികരുടെ സ്ഥലം എന്ന് പറയുന്നത്? ഈ ആഫ്രിക്കക്കാരുടെ മുഴുവൻ എല്ലാം ഉണ്ടെന്നാണ് റോസാപ്പൂണോ കളർ. അതോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുടെ നിറമുണ്ടായിരുന്നു? നമ്മുടെ എം എം മണി കറുത്ത മുത്ത് തന്നെ, സി പി എമ്മിന് മാത്രമല്ല കേരളത്തിന് തന്നെ. അദ്ദേഹത്തിന്റെ സംസാരങ്ങള് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ തീർച്ചയായിട്ടും, അത് ബഷീർ അല്ല, ബഷീറിന്റെ അച്ഛൻ വന്ന് നിന്നാലും ശരി, എം എം മണിയുടെ മുന്നിൽ തീർച്ചയായിട്ടും. മന്ത്രി ഒരു കമന്റ് നടത്തിയിട്ടുണ്ട്, എം എം മണി കറുപ്പല്ല വെളുപ്പല്ല ചോപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
Ada karbon berbum, ada presiden bayar.